ആ പദ്ധതി അന്ന് തന്നെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി ആശയവിനിമയം നടത്തി അദ്ദേഹം വളരെ ഉദരാഭാരപൂർവ്വം അതിനെ കാണുകയും താല്പര്യത്തോടുകൂടി കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നാളെ വരെ അതുമായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഇപ്പം മറ്റൊരു പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിയമത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാരണം പന്നിയെ വെടിവെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ 1972 വരെ വന്യജീവി സംരക്ഷണ നിയമം, 80 സംരക്ഷണ നിയമം തുടങ്ങിയ നിയമത്തിൽ ഭേദഗതി വരികയും ഇപ്പോൾ കാട്ടുപന്നി ഇപ്പം ഷെഡ്യൂൾ 1 പെടുത്തിയിരിക്കുന്നത്, കുരങ്ങന്മാരിപ്പം ഷെഡ്യൂൾ 1 പെടുത്തിയിരിക്കുന്നത്, അതൊക്കെ പ്രായോഗികമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രത്യേക സീസണിൽ ഇത്തരം വംശവർദ്ധന അധികം കാണുന്ന മേഖലയിൽ നിയന്ത്രിക്കാനാവശ്യമായ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഏറ്റവും പ്രായോഗികമായത് അവിടെ ചെയ്യട്ടെ. ആ രൂപത്തിൽ നിയമ ഭേദഗതി വേണമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ പൊളിച്ചു മാറ്റപ്പെട്ട കുടിലുകളുടെ ആളുകളുടെ ഇനി അവരുടെ താമസം അവർക്ക് അവർക്ക് കിട്ടിയ സ്ഥലത്ത് വീടുണ്ടായി കൊടുക്കും, അവരെ പുനരധിവാസം ഉറപ്പാക്കും. ശരി, അല്ല അവർക്കും ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. 10 അല്ല എത്ര പൈസ നമുക്ക് സഹായധനം കൊടുക്കുന്നുണ്ട്. സഹായധനം അല്ല ആശ്വാസധനം. അല്ല അത് ചില സീസണുകളുണ്ട് അതിനാണ്. പിന്നെ അതൊക്കെ പരിചയത്തിൻ്റെ കുറവുണ്ട്. കാറ്റുകത്ത് ചിലപ്പോൾ ഒരു കല്ലെറിഞ്ഞിട്ടുണ്ടാകും. അല്ല അത് നമുക്ക് അതിനൊരു കാരണം കണ്ടുപിടിക്കാനില്ലെങ്കിൽ അതുമൂലം മരണം ഉണ്ടാകുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ അവരോടും പിന്നെ സഹാനുഭൂതിയോടുകൂടിയ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ചില ജീവികളെ, ഏതൊക്കെ ജീവികളെയാണ് നിയന്ത്രിക്കാറുള്ളത്? അല്ല പ്രധാനമായിട്ടും നമുക്കവിടെ ശല്യം ചെയ്യുന്നത് പന്നികളാണ്, രണ്ടാമത്തത് കുരങ്ങന്മാരാണ്. ഈ രണ്ടു പേരും ഷെഡ്യൂൾ 1. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിക്കൊണ്ടുള്ള കാര്യം പിന്നെ കാട്ടുപന്നികളുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു.